എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു വേറൊരു ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുട്ടയും മുട്ടയുടെ ഹാച്ചിങ്ങും സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് ധാരാളമായി ചർച്ച ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പറഞ്ഞു പോകുന്നത്. ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നവരുടെ തെറ്റിദ്ധാരണകളുടെ ഉത്തരവുമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇൻക്യുബേറ്റർ ഇല്ലാത്ത എന്തിനാണ് ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് നമ്മൾ 37.5 ഡിഗ്രി നമ്മൾ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് മുട്ടയുടെ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന് നമുക്കറിയാം. ആ 37.5 നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാറുമുണ്ട്. പക്ഷേ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്നത് തുടക്കത്തിൽ മുട്ട ഹാച്ചിങ് സമയത്ത് തുടക്കത്തിൽ 60 ഡിഗ്രി നമുക്ക് ഹ്യൂമിഡിറ്റി വേണം. അതിൻ്റെ വിരിയുന്ന സമയത്ത് വിരിയാറാകുമ്പോൾ അല്ലെങ്കിൽ 20 ദിവസം 21 ദിവസം ആകുമ്പോൾ അല്ലെങ്കിൽ 100 മുകളിൽ 90, 110 ഇടയ്ക്ക് നമുക്ക് ഹ്യൂമിഡിറ്റി വേണമെന്ന് പറയുന്നു. എന്തിനാണിത്? ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈർപ്പമാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ ഈർപ്പം എപ്പോഴും നമുക്ക് ഈ മുട്ടയ്ക്ക് ആവശ്യമാണ്. മുട്ടയുടെ തോടിൻ്റെ മാർദ്ദവം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൂടാതെ മുട്ടയ്ക്ക് ഉള്ളിലേക്ക് ജലാംശം എത്തുന്നതിനും ഈ ഹ്യൂമിഡിറ്റി ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് വേണ്ടത് ഈ ഹ്യൂമിഡിറ്റി നമ്മൾ പറയുന്നത് ഇപ്പോൾ മുട്ട പെട്ടെന്ന് തോട് പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ സഹായിക്കുന്ന രീതിയിൽ മുട്ടയുടെ തോട് മാർദ്ദവമാകുന്നതിനാവശ്യമാണ് ഈ ഹ്യൂമിഡിറ്റി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ മുട്ട വിരിയുന്ന സമയമാകുമ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതൽ വേണം എന്ന് പറയാനുള്ള കാര്യം. അത് ഈ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ടിപ്പ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു ദിനം നേരുന്നു എല്ലാവർക്കും. കമൻറ്റ് ചെയ്യാതും ലൈക്ക് ചെയ്യാതും ആരും പോകരുത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമുക്ക് അടുത്തൊരു ടിപ്പുമായിട്ടും അടുത്തൊരു ഇൻഫർമേഷൻ